എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് മസാല കപ്പലണ്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പുള്ള മസാല കപ്പലണ്ടി അല്ല ഇത് കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു കപ്പ് നിലക്കടലയാണ് വേണ്ടത് ഇത് ഞാനിവിടെ വറുത്ത നിലക്കടലയാണ് വേടിച്ചത് പച്ച കപ്പലണ്ടാണെങ്കിൽ വറുത്തെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ തൊലി ഒന്ന് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക മാത്രമല്ല അത് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ പ്രസ് ചെയ്തോളൂ ഇതുപോലെ കയ്യിലിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ തൊലികളൊക്കെ അതിൻ്റെ ആ ഒരു പീയിലൊക്കെ ഒന്ന് കളയുക എന്നിട്ട് ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക ഇത് വളരെ എളുപ്പമാണ് കേട്ടോ വൺ ഓരോന്നെടുത്ത് ചെയ്യുമെന്ന് വേണ്ട നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്താൽ തന്നെ അത് സ്പ്ലിറ്റായി വരും അപ്പോൾ അതേ കണ്ടില്ലേ ഞാനെല്ലാം അതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇടയിൽ ഓരോ ബ്രൗൺ ഒക്കെ കിടക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാനിതേ ഇവിടെ ഇത്രയും മസാലകളാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ സ്പൈസ് കുറച്ച് കുറച്ച് എടുത്തിരിക്കുന്നത് ഇവിടെ കുട്ടികളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി അത്രയും തന്നെ കുരുമുളക് പൊടി ഒരു അല്പം കായം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സംഭവങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് കൂടാതെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങിയാലോ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക എങ്കിലും നല്ല മണവും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ആദ്യം തന്നെ നമ്മൾ കറിവേപ്പില വറുത്തെടുക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പിന്നീട് വറുക്കുന്ന കപ്പലണ്ടിക്ക് കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കറിവേപ്പില വറുക്കുക കറിവേപ്പില നല്ല നല്ലോണം ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഒന്ന് കുറച്ച് വെച്ചോളൂ കപ്പലണ്ടി ഓൾറെഡി ഫ്രൈഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടിട്ട് കരിച്ചെടുക്കൊന്നും ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഫ്ലെയിം അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഹീറ്റായിട്ട് ഒന്ന് മൊരിയണം ആ സമയത്ത് നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളെടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഈ സമയത്തെല്ലാം ഫ്ലെയിം വളരെ കുറവായിരിക്കണം ഇനി നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത് നമ്മുടെ ഈ മസാലകളെല്ലാം നന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ആയി വരും അത്രയും സമയം വരെ നന്നായി ഫ്രൈ ചെയ്യണം എങ്കിൽ എങ്കിലും ഫ്ലെയിം കൂട്ടുകയും ചെയ്യരുത് ഈ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പൊടി കരിഞ്ഞ് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങളെ വീട്ടിലുള്ളവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കൂ പുറത്ത് കടകളിലൊക്കെ പോയി മേടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സ്നാക്സ് തയ്യാറാക്കി കൊടുക്കാം ചുമ്മാ ടി വി കാണുമ്പോഴും അവർ കളിക്കുമ്പോഴൊക്കെ കുറച്ച് കൊണ്ടിരുന്നോട്ടെ കപ്പലണ്ടി വളരെ നല്ലതല്ലേ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഭക്ഷണങ്ങളിൽ ഭക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ